വിവാദ പരാമർശങ്ങളിലൂടെ വാർത്തകളിൽ സ്ഥിരം സാന്നിധ്യമാവുകയാണ് ബോളിവുഡ് താരം കങ്കണ റണാവത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവസേനയ്ക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിതയാവുകയായിരുന്നു എന്ന കങ്കണയുടെ വാക്കുകളുടെ സത്യാവസ്ഥ പരിശോധിച്ച് റോസ്മേരി ജോർജ്. കുറച്ചു നാളുകളായി കങ്കണ റണാവത്താണ് വാർത്തയിലെ താരം. ബി ജെ പി അനുകൂലിയായ താൻ ശിവസേനയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിർബന്ധിതയായെന്ന് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കങ്കണ പറഞ്ഞിരുന്നു. എന്നാൽ വാദം തെറ്റാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തെളിവുകൾ നിരത്തി മാധ്യമപ്രവർത്തകർ രംഗത്തെത്തി. നിയമ നടപടി സ്വീകരിക്കുമെന്ന ഭീഷണി മുഴക്കി കങ്കണയും നിലപാടുറപ്പിച്ചതോടെ വാർത്ത വിവാദമായി. ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം. മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന സഖ്യം രൂപീകൃതമായതോടെ ബി ജെ പി അനുകൂലിയായ തനിക്ക് ശിവസേന സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ട സ്ഥിതിയാണ് ഉണ്ടായതെന്നാണ് ടൈംസ് നൌ സീനിയർ ജേർണലിസ്റ്റ് നവിക കുമാറുമായുള്ള അഭിമുഖത്തിൽ കങ്കണ പറയുന്നത്. എന്നാൽ വാദം തെറ്റാണെന്ന് ഇന്ത്യ ടുഡേ ഡെപ്യൂട്ടി എഡിറ്റർ കമലേഷ് സുത്താർ ട്വീറ്റ് ചെയ്തു. കങ്കണയ്ക്ക് വോട്ടുള്ള ബാന്ദ്ര വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് 2019-2014 വർഷങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശിവസേന സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടില്ലെന്നായിരുന്നു കമലേഷിന്റെ ട്വീറ്റ്. അതോടെ മാധ്യമപ്രവർത്തകർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് കങ്കണ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ കങ്കണയുടെ അസംബ്ലി മണ്ഡലം ബാന്ദ്ര വെസ്റ്റും ലോക്സഭാ മണ്ഡലം മുംബൈ നോർത്ത് സെൻട്രലുമാണ്. 2009-2014-2019 വർഷങ്ങളിലെ നിയമസഭാ ലോക്സഭാ സീറ്റുകളിലേക്ക് ശിവസേന ബി ജെ പി സഖ്യമാണ് മത്സരിച്ചത്. സഖ്യത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇവിടെയെല്ലാം മത്സരിച്ചതും വിജയിച്ചതും. 2019-2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പൂനം മഹാജനും 2009-ൽ മഹേഷ് റാമുമാണ് മത്സരിച്ചത്. സംസ്ഥാന വിധാനസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഈ മൂന്ന് വർഷങ്ങളിലെയും എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി അനുഭാവിയായ ആശിഷ് ഷെല്ലാറായിരുന്നു. ശിവസേന സ്ഥാനാർത്ഥികൾ ആരുമുണ്ടായിരുന്നില്ല. കങ്കണയുടെ വാദങ്ങളെ ഗണ്ണിക്കുന്നതാണ് വസ്തുതകൾ. ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയാണ് തെളിവ്. എന്തായാലും കങ്കണ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നാണ് മറാത്ത മാധ്യമപ്രവർത്തകരുടെ ഉപദേശം.